ഹൗ ടു അപ്ലൈ ഫോർ എ കെയർ ഹോം ജോബ്. എന്തായാലും നമുക്ക് ജോലിയുണ്ട്, സീറോ അവർ കോൺട്രാക്ടിലാണ്. എല്ലാവർക്കും നമസ്കാരം, യു കെ എൻ എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് ഒരു കെയർ ഹോം ജോലിക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, ഹൗ ടു അപ്ലൈ ഫോർ എ കെയർ ഹോം ജോബ്. കെയർ ഹോം ജോബിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ വർക്ക് ചെയ്യാം. ഒന്നല്ലെങ്കിൽ ഒരു പെർമനന്റ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഏജൻസി സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യാം. ഏജൻസി ആയിട്ട് വർക്ക് ചെയ്താലും പെർമനന്റ് ആയിട്ട് വർക്ക് ചെയ്താലും കുറെ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഉണ്ട്. നമുക്ക് ആദ്യം പെർമനന്റ് ജോബിന്റെ കാര്യങ്ങൾ നോക്കാം. എന്ന് പറഞ്ഞാൽ പെർമനന്റ് ആയിട്ട് നമ്മളൊരു കെയർ ഹോമിൽ കെയർ സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നതിന്റെ കാര്യം നമുക്ക് ആദ്യം ഡിസ്കസ് ചെയ്യാം. നമ്മളൊരു പെർമനന്റ് സ്റ്റാഫായിട്ടാണ് ഒരു കെയർ ഹോമിൽ വർക്ക് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് കെയർ ഹോമിൽ നമ്മളൊരു കെയർ ഹോം കണ്ടുപിടിച്ച് അതിൽ നമ്മുടെ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. നമുക്ക് എക്സ്പീരിയൻസ് വേണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല. നമുക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവരെയും കെയർ ഹോംസ് റിക്രൂട്ട് ചെയ്യുന്നുണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ നമുക്ക് എന്തായാലും എല്ലാ ട്രെയിനിങ്ങും, പ്രാക്ടിക്കൽ ആയിട്ടുള്ള ട്രെയിനിങ്ങും തിയറട്ടിക്കൽ ആയിട്ടുള്ള ട്രെയിനിങ്ങും ഇൻഡക്ഷനും എല്ലാം തന്നിട്ടാണ് നമ്മളവിടെ ജോയിൻ ചെയ്യിപ്പിക്കുന്നത്. മിക്ക കെയർ ഹോംസും പെർമനന്റ് സ്റ്റാഫായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാൻ നേരത്തെ അവർ ചോദിക്കുന്നത് നമ്മുടെ പ്രീവിയസ് എക്സ്പീരിയൻസസ് ആണ്. അത് ഭയങ്കര ഇമ്പോർട്ടൻസ് തന്നെയാണ്. കാരണം അവർക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തവരെ എടുക്കുന്നതിലും ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് ഉള്ളവരെ എടുക്കുന്നതാണ്. കാരണം അവർക്ക് കുറേ ട്രെയിനിങ്സ് ഒക്കെ ഒഴിവാക്കാം. പക്ഷെ എന്നാലും നമ്മൾ അവരിപ്പോൾ നമ്മളോട് പ്രീവിയസ് എക്സ്പീരിയൻസ് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ നമ്മുടെ വീട്ടിൽ നമ്മുടെ ഗ്രാൻഡ് ഫാദറിനെയൊക്കെ നോക്കിയായിരുന്നു, അങ്ങനെയൊക്കെ നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ട് പറയാവുന്നതാണ്. ഇതെല്ലാം എന്താ പറയുക, കെയർ ഹോം ജോബിന് എക്സ്പീരിയൻസ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളാണ്. ഒരു എക്സ്പീരിയൻസ് ഇല്ലാത്തവരുടെ നിന്ന് അവർ പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, നല്ല അപ്പിയറൻസ്, അതൊക്കെയാണ് അവർ നോക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നതൊക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ടോ, അവർ പറയുന്നതൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ടോ, ഇതാണ് അവർ എന്താ പറയുക എക്സ്പീരിയൻസ് ഇല്ലാത്തവരുടെ നിന്ന് കൂടുതലും പ്രതീക്ഷിക്കുന്നത്. പിന്നെയുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ അവരെ നമ്മൾ ഇന്റർവ്യൂവിന് വിളിച്ചു. ഇന്റർവ്യൂവിന് വിളിച്ചു കഴിഞ്ഞാൽ അവർ കൂടുതലും ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ കുറേ സിനാരിയോസ് നമുക്ക് തരുവാണ്. ഇന്ന രീതിയിൽ സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, അതൊക്കെ നമ്മുടെ പ്രസൻസ് ഓഫ് മൈൻഡ് വെച്ച് നമ്മൾ അങ്ങ് പറഞ്ഞാൽ മതി. ഇതെല്ലാം ചോദിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ എങ്ങനെയാണ്, അവിടെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അതൊക്കെയാണ് അവർ കൂടുതലും നോക്കുന്നത്. പെർമനന്റ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാ ആഴ്ചയിലും ഒരു 4 ദിവസം വെച്ച് എന്തായാലും നമുക്ക് ജോലി ഉണ്ടാവും. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാ ദിവസവും ഒരു സ്ഥലത്ത് തന്നെയായിരിക്കും പണിയെടുക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് യൂസ്ഡ് ആയിട്ടുള്ള സ്ഥലത്തേട്ടേ അവർ നമ്മളെ വിടത്തുള്ളൂ. കാരണം നമ്മൾക്ക് അന്നേരം അവിടെയുള്ള എല്ലാ ആൾക്കാരെയും പരിചയം ഉണ്ടാവും. നമ്മുടെ വർക്കിംഗ് അറ്റ്മോസ്ഫിയർ തന്നെ നമുക്ക് ആപ്റ്റ് ആവും. നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക വർക്ക് ചെയ്യാനൊരു ഒരു ഇഷ്ടം ഉണ്ടാവും. വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ സിക്കായിട്ട് നമുക്ക് ഒരു ദിവസം പോകാതിരിക്കണമെങ്കിൽ നമുക്ക് സിക്ക് പേ കിട്ടും. അതുപോലെ തന്നെ നമുക്ക് ആനുവൽ ലീവുകൾ ഉണ്ടാവും. അങ്ങനത്തെ കുറേ അഡ്വാൻറ്റേജുകളുണ്ട് പെർമനന്റ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുമ്പോൾ. പെർമനന്റ് ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉള്ളൊരു ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു കോൺട്രാക്റ്റിലായിരിക്കും അവിടെ കയറിയേക്കുന്നത്. അപ്പോൾ ഇന്ന ആഴ്ച, ഐ മീൻ ഒരു മന്തിൽ ഇത്രയും അവേഴ്സ് നമ്മൾ മീറ്റ് ചെയ്യണം എന്നുണ്ട്. അപ്പോൾ അത്രയും നമ്മൾ എന്തായാലും വർക്ക് ചെയ്യണം. പിന്നെ അതുമല്ല, നമുക്ക് ഇഷ്ടമുള്ള ഷിഫ്റ്റുകൾ പിക്ക് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവിടെ ഒരു മിക്ക കെയർ റൂമുകളിലും എന്താ പറയുക ഒരു ഫിക്സ്ഡ് റോട്ട ആയിരിക്കും. ഫിക്സ്ഡ് ഷിഫ്റ്റുകൾ നമുക്ക് തന്നിട്ടുണ്ടാവും. അതെല്ലാം നമ്മൾ പോയി എന്തായാലും വർക്ക് ചെയ്യേണ്ടി വരും. നമുക്ക് എക്സ്ട്രാ ഷിഫ്റ്റ് പിക്ക് ചെയ്യാൻ പറ്റില്ല എന്നല്ല, നമുക്ക് തന്നിട്ടുള്ള ഷിഫ്റ്റ് പോവാതിരിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ വേറൊരാളായിട്ട് സ്വാപ്പ് ചെയ്യുക, അതൊക്കെയാണ്. പക്ഷെ അതൊന്നും എപ്പോഴും പോസിബിൾ അല്ല. ഇനി നമ്മളൊരു ഏജൻസി സ്റ്റാഫായിട്ടാണ് നമുക്ക് വർക്ക് ചെയ്യാൻ ഇഷ്ടമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഏജൻസികളിൽ കൊണ്ടുപോയി നമ്മുടെ ആപ്ലിക്കേഷൻ കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ ഏജൻസികൾ എങ്ങനെ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ഥലത്തിൻ്റെ അടുത്തുള്ള ഏജൻസികൾ നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടാവുന്നതേ ഉള്ളൂ. അതുമല്ല, നമ്മുടെ അടുത്ത ഏജൻസികളൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ ഓഫീസുകളും എന്തായാലും അടുത്തുണ്ടാവും. നമ്മൾ അവിടെ പോവുക, നമുക്ക് ഏജൻസി കയറാൻ താല്പര്യമുണ്ടെന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ കൊടുക്കുക. ഏജൻസികളും നമ്മുടെ എക്സ്പീരിയൻസ് അവർ പ്രിഫർ ചെയ്യുന്നുണ്ട്. എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നമുക്ക് അവിടെ ജോലി കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര എളുപ്പമായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ അവർക്ക് പ്രിഫറൻസ് കൂടും നമുക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ. എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും ഏജൻസികളും ട്രെയിനിങ്ങും ബാക്കിയുള്ള എന്താ പറയുക പ്രാക്ടിക്കൽ ആയിട്ടുള്ളതും തിയററ്റിക്കൽ ആയിട്ടുള്ളതും എല്ലാ ട്രെയിനിങ്ങും ഏജൻസീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മളൊരു ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ദിവസങ്ങളിൽ പണിയെടുത്താൽ മതി. കാരണം എന്ന് പറഞ്ഞാൽ നമുക്ക് ഇന്ന ഇന്ന ദിവസം ഫ്രീ ഉണ്ടെന്ന് നമുക്ക് അറിയാമായിരിക്കുമല്ലോ. അപ്പോൾ ആ ദിവസങ്ങൾ നമ്മൾ നമ്മുടെ ഏജൻസിക്ക് കൊടുക്കുവാണ്, ഇന്ന ഇന്ന ദിവസം ഞാൻ അവൈലബിൾ ആണ്. അപ്പോൾ ആ ദിവസങ്ങളിൽ നമുക്ക് ഏജൻസി നമുക്ക് ഷിഫ്റ്റ് ഇട്ട് തരുന്നതാണ്. ഏജൻസി ആയിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഒരു വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന പേയ്മെന്റ് ആണ്. നമുക്ക് സാധാരണ ഒരു പെർമനന്റ് സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുന്നതിലും കൂടുതൽ പേയ്മെന്റ് നമുക്കൊരു ഏജൻസി ആകുമ്പോൾ കിട്ടും. ഇനി നമുക്ക് ഏജൻസി സ്റ്റാഫായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഉള്ള ഡിസഡ്വാൻറ്റേജസ് നോക്കാം. അതിൽ ആദ്യം വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസവും ഒരു സ്ഥലത്തായിട്ടായിരിക്കില്ല നമ്മൾ പണിയാൻ പോകുന്നത്. കാരണം നമ്മളിപ്പോൾ ഒരു ഷിഫ്റ്റ് പിക്ക് ചെയ്തു, അതിപ്പോൾ നമ്മുടെ അടുത്ത് ആയിരിക്കാം, ചിലപ്പോൾ ദൂരെയായിരിക്കാം. അത് എവിടെയായാലും അവർ പറയുന്ന സ്ഥലത്ത് നമ്മൾ പോയി വർക്ക് ചെയ്യണം. ഇങ്ങനെ നമ്മൾ പോകുമ്പോഴുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അവിടുത്തെ അറ്റ്മോസ്ഫിയർ ഇഷ്ടപ്പെടത്തില്ല, അവിടുത്തെ സ്റ്റാഫുകൾ വ്യത്യാസം ഉണ്ടാവും, നമ്മളോട് പെരുമാറുന്ന രീതികൾ വ്യത്യാസം ഉണ്ടാവും.
അതുകൊണ്ടാണ് നമ്മളിങ്ങനെ പല സ്ഥലങ്ങളിൽ പോകുമ്പോൾ ഒരു ഇഷ്ടപ്പെടാതെ വരാമെന്ന് പറയുന്നതിന്റെ കാര്യം. ഇനിയുള്ള ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് എല്ലാ ദിവസവും ജോലി കിട്ടണം എന്നില്ല. നമ്മുടെ ഇപ്പോൾ നമുക്കിപ്പോൾ അവൈലബിലിറ്റി ഉണ്ടെങ്കിൽ തന്നെ ആ ദിവസം ജോലി കിട്ടണമെന്ന് ഒരു നിർബന്ധമില്ല. ഇതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഏജൻസിയിൽ വർക്ക് ചെയ്യുന്നത് സീറോ അവർ കോൺട്രാക്റ്റിലാണ്. നമ്മൾ അവരായിട്ട് ഇന്ന അവറിൽ ഇത്ര അവർ തന്നോളാമെന്ന് ഒരു കോൺട്രാക്റ്റും ഇല്ല. കാരണം നമുക്കവർ ഒരു പണി തന്നില്ലെങ്കിലും നമ്മൾ അവിടെ നിന്നോളാമെന്നാണ് നമ്മൾ പറയുന്നത്. അതാണ് സീറോ അവർ കോൺട്രാക്ട്. ഇന്ന അവർ തരാമെന്ന് അവർ പറയുന്നതേ ഇല്ല. അതുകൊണ്ടാണ് എന്താ പറയുക, സ്ഥിരം എല്ലാ ദിവസവും പണി, ഐ മീൻ ജോലി കിട്ടണമെന്ന് നമുക്ക് ഒരു ഗ്യാരണ്ടിയും ഇല്ലാത്തത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ചാനലിനെ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.